ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു F3 5. ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ടായ നൂഡിൽസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതും വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 4 പാക്കറ്റ് നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ നമുക്ക് ഏത് കമ്പനിയാണ് എടുത്താൽ കുഴപ്പമില്ല, ഞാൻ ഇൻഡോമിയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് 4 പാക്കറ്റിന് 4 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഒരുള്ളി, ഒരു പച്ചമുളക്, ഇത്രേ ആവശ്യമുള്ളൂ. മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയും ഒരു പച്ചമുളക് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ അതിനാദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പൊടിയായി കട്ട് ചെയ്യണം കേട്ടോ. ഇതേപോലെ പൊടിയായി കട്ട് ചെയ്യാം. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിനെ ഇതിലെ നടുവിലെ പീസ് ചെയ്തിട്ട് ഇതും പൊടിയായി കട്ട് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ നൂഡിൽസ് പാക്കറ്റ്, അതായത് നമ്മുടെ ഇൻഡോമി നൂഡിൽസ്, നമുക്ക് ഏതും ആവാം കേട്ടോ, ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല, നമ്മളതിന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 പാക്കറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ആ കവർ ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടാൻ എടുത്തു പോരുത് കേട്ടോ. അപ്പം നമ്മളിതിനെ ഓപ്പൺ ചെയ്തു. ഏത് ഒരു 3-4 മിനിറ്റ്സ് ആകുമ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കാം കേട്ടോ, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇട്ട ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ നൂഡിൽസ് ഫുള്ളായിട്ട് കുഴഞ്ഞ് വരരുത്, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വെള്ളമായാൽ നമ്മുടെ നൂഡിൽസ് കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ നമ്മുടെ നൂഡിൽസ് സെറ്റ് ആയിട്ടുണ്ട്, അവിടെ മാറ്റി വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിലുള്ള മസാല ഫില്ലിംഗ് ആണ്. ഈ മസാല ഫില്ലിങ്ങിൻ്റെ കൂടെ ഈ നൂഡിൽസ് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതായത് സൺഫ്ലവർ ആയാലും കോക്കനട്ട് ഓയിലും എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം പച്ചമുളക് ആഡ് ചെയ്യാം, കാരണം നമുക്ക് കുട്ടികളാണ് നൂഡിൽസ് കൂടുതൽ കഴിക്കുക, അതുകൊണ്ട് നമ്മൾക്ക് പച്ചമുളക് കാണുന്ന സമയത്ത് അവർക്കൊരു കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പച്ചമുളക് ഫ്രൈ ചെയ്ത് വഴറ്റി കൊടുത്താൽ ആ പച്ചമുളക് കാണാനൊന്നും കിട്ടത്തില്ല കുട്ടികൾക്ക്. അതുകൂടാതെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഫസ്റ്റ് നമ്മൾ പച്ചമുളക് ഫ്രൈ ചെയ്താൽ, മണത്തിലായാലും ഗുണത്തിലായാലും വേറെ തന്നെ ടേസ്റ്റാണ്. ആ സമയത്ത് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം, ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളി ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല, മീറ്റ് മസാല ഇല്ലാത്തവരാണെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാക്കറ്റിൻ്റെ കൂടെ വന്ന പൗഡർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കാരണം എനിക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടുന്നത് മാത്രമേ അതിൻ്റെ ഒരു മണവും എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ അതിൻ്റെ പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല. നോർമലി ഞാൻ മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന എഗ് നൂഡിൽസ് ആണ് കേട്ടോ. അപ്പം എഗ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം
പച്ചക്കറി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡോട്ടേ ആയിട്ട് നമുക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 4 പാക്കറ്റ് നൂഡിൽസിന് 2 പാക്കറ്റാണ് സോറി 2 മുട്ടയാണ് ഒഴിക്കുന്നത്. അപ്പം അത് സൈഡോട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് ഒരു നുള്ള ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപ്പ് ഫസ്റ്റ് തന്നെ കറക്റ്റായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊന്ന് സൈഡോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ മുട്ട ഒന്ന് ചിക്കി എടുക്കുക, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. ഇനി നമ്മുടെ മുട്ട ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് സോസാണ്, കെച്ചപ്പാണ്, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്. അത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ മസാല നമ്മുടെ നൂഡിൽസിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നൂഡിൽസിൽ എല്ലാം നമ്മുടെ മസാല എല്ലാ സൈഡിലേക്കും എത്തണം. അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പതിയെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ എല്ലാം ഒടിഞ്ഞു പോവും. അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. നല്ല മണമൊക്കെ വരാൻ തുടങ്ങി നമ്മുടെ നൂഡിൽസ്. ഇനി നമ്മൾ ഇതിൽ ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് മല്ലി ലീവ്സ് ആണ് കേട്ടോ. കുറച്ച് മല്ലി ലീവ്സ് കൂടി ഇട്ട് കൊടുക്കാം. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്ന ഒരു സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി.